നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തീരുമാനവുമായി സൗദി അറേബ്യയും റഷ്യയും. എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ച നടപടി ഈ വർഷം ഡിസംബർ വരെ നീട്ടാനാണ് തീരുമാനം. സൗദി അറേബ്യയും റഷ്യയും ഈ തീരുമാനം പ്രഖ്യാപിച്ച പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ബ്രൻഡ് ക്രൂഡ് ബാരലിന് $90 പിന്നിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ വില ഉയർന്നേക്കുമെന്നാണ് വിവരം. എണ്ണവില തുടർച്ചയായി ഉയരുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം അവശ്യ വസ്തുക്കളുടെ വിലവർദ്ധനവിന് ഇത് കാരണമാകും, പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ജൂലൈയിലും ഓഗസ്റ്റിലും പ്രതിദിന ഉൽപ്പാദനത്തിൽ 10 ലക്ഷം ബാരൽ കുറയ്ക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം വരുന്ന ഡിസംബർ വരെ നീട്ടിയിരിക്കുകയാണിപ്പോൾ. റഷ്യ ആകട്ടെ പ്രതിദിനം 3 ലക്ഷം ബാരൽ എണ്ണയുടെ ഉൽപ്പാദനമാണ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഇതോടെ വിപണിയിൽ നിന്ന് 13 ലക്ഷം ബാരൽ ഓരോ ദിവസവും കുറവ് വരും. വിപണിയിൽ എണ്ണ ലഭ്യമാകുന്നത് കുറഞ്ഞാൽ വില കൂടുമെന്ന് ഉറപ്പാണ്. സൗദിയുടെയും റഷ്യയുടെയും തീരുമാനം വന്നതിന് പിന്നാലെ 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എണ്ണവില എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബറിന് ശേഷം ആദ്യമായിട്ടാണ് ബാരലിന് $90 എത്തുന്നത്. ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ് സൗദി റഷ്യ സഖ്യത്തിൻ്റെ തീരുമാനം. ഓരോ മാസവും വിപണിയിലെ സാഹചര്യം പരിശോധിച്ച് ഉൽപ്പാദനത്തിൽ മാറ്റം വരുത്തുമെന്നാണ് സൗദി ഭരണകൂടത്തെ ഉദ്ധരിച്ച് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ലക്ഷം ബാരൽ കുറയ്ക്കുന്നത് ഡിസംബർ വരെ തുടരുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട്. റഷ്യക്കെതിരെ അമേരിക്ക നീങ്ങുന്ന വേളയിൽ കൂടിയാണ് റഷ്യ തീരുമാനം ഘടിപ്പിച്ചിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യക്ക് ഭക്ഷ്യവസ്തുക്കളുടെ മറ്റും നൽകുന്ന യു എ ഇയെ അമേരിക്ക താക്കീത് ചെയ്തു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളാണ് സൗദിയും റഷ്യയും. ഇവരാണ് എണ്ണ വിപണി നിയന്ത്രിക്കുന്നത്. ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ്. കൂടാതെ ഇറാഖ്, യു എ ഇ, നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. പ്രബല രാജ്യങ്ങൾ ഉൽപ്പാദനം കുറച്ചാൽ വില ഉയരുകയും ഇന്ത്യ പ്രതിസന്ധിയിലാകുകയും ചെയ്യും. സാധാരണ ജനങ്ങളെ പോലും നേരിട്ട് ബാധിക്കുന്നതാണ് എണ്ണവിലയിലെ മാറ്റം. അതേസമയം ഇന്ത്യയിൽ എണ്ണവില ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് കരുതാൻ സാധിക്കില്ല. സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് രാജ്യം കടക്കുന്ന സാഹചര്യത്തിലാണിത്. ഈ വേളയിൽ വില ഉയർത്തിയാൽ വലിയ ചർച്ചയാകുകയും സർക്കാരിനും ബി ജെ പിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഈ വർഷം നടക്കാനുള്ളത്. അടുത്ത വർഷവും 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുകയാണ്.